ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിച്ചു സിഎംബി കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ സദ്യയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫോണൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഇന്ന് വെറും സദ്യയല്ല ഉണ്ടാക്കാൻ പോകുന്നത്, ഇതൊരു കേക്ക് സദ്യയാണ്. സദ്യ കേക്ക് എന്നും പറയും. അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്, സദ്യ കേക്ക്. അപ്പോ ഇതില് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാല്, ഇത് നമ്മളുടെ ചോറ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാല്, അപ്പൊ ഞാന് ഇത് ശരിക്കും കാണിച്ചുതരാം. അപ്പോ ഇപ്പൊ നിങ്ങക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് റൈസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാല്, അപ്പൊ ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പൊ നിങ്ങക്ക് പുറത്തുനിന്ന് ഇത് മേടിക്കാൻ കിട്ടും. പിന്നെ ഇത് സാമ്പാറാണ്. അപ്പൊ സാമ്പാറിന് നമ്മള് കുറച്ച് ഹെർഷീസിന്റെ ചോക്ലേറ്റ് സിറപ്പും പിന്നെ കുറച്ച് മിൽക്കും അതുപോലെ തന്നെ ആപ്പിളും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആഡ് ചെയ്തിട്ടൊരു സാമ്പാർ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇത് പപ്പടമാണ്. അപ്പോൾ പപ്പട് നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ഫോണ്ടിൻ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പപ്പടും പഴമൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വൈറ്റ് ഫോണ്ടിൻ്റെ മേടിക്കുക, എന്നാലും നിങ്ങൾക്ക് ഇതുപോലെ കളർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പഴമാണ്. പഴത്തിൻ്റെ മുകളിൽ നമ്മൾ കറക്റ്റായിട്ട് കളർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഗ്രീനിഷ് കളറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴം, പഴത്തിൻ്റെ സ്ലൈസാണ്. അപ്പോൾ ചിപ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫോണ്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് പച്ചടി. ബീറ്റ്റൂട്ട് പച്ചടി നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും പിന്നെ നമ്മൾ റെഡ് കളറ്, റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ ചേർത്താലും മതി. അപ്പം ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് ബീറ്റ്റൂട്ട് പച്ചടി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാളനാണ്. അപ്പോൾ കാളൻ നമ്മൾ നോർമലായിട്ടില്ല വിപ്പിംഗ് ക്രീമും അല്ലാതെ എന്തെങ്കിലും ഫ്രഷ് ക്രീം ചേർത്താലും മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ കളറൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് എല്ലാ സദ്യൻ്റെ കൂടികൾക്കും ചേർക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും തേങ്ങ അരച്ചത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് അതിന് പകരം ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ആപ്പിളും വിപ്പിംഗ് ക്രീമും പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് നമ്മളുടെ പൈനാപ്പിൾ പച്ചടി. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈനാപ്പിൾ പച്ചടിയാണിത്. അപ്പോൾ ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ യെല്ലോ കളറും പിന്നെ ആപ്പിളും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് അച്ചാറാണ്. ഇപ്പം ഇത് നമ്മൾ കുറച്ച് ആപ്പിളിൻ്റെ പീസസും അതുപോലെ തന്നെ റെഡ് കളറും കൂടി ആഡ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് ശർക്കര വരട്ടി. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ഇത് ശർക്കര വരട്ടിയാണ്. അതുപോലെ തന്നെ മുളക് കൊണ്ടാട്ടം, ഇതൊക്കെ ഞാൻ ഫോണ്ടൻ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് പയർ തോരൻ. അപ്പോൾ നിങ്ങൾക്ക് സദ്യത്തിൽ ചിലവരുണ്ടാക്കുന്നതാണ് പയർ തോരന്. ഇത് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി, അതായത് ഗ്രീൻ ടൂട്ടി ഫ്രൂട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രീൻ ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണിത്. പിന്നെ ഇത് എരിശ്ശേരി. എരിശ്ശേരി നമ്മൾ കുറച്ച് ചോക്ലേറ്റ്, അതായത് നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് ഒന്ന് മെൽറ്റിയതിന് ശേഷം അതിലേക്ക് വിപ്പിംഗ് ക്രീമും ആപ്പിളും അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിന് ഞാൻ ചിലതിൻ്റെയൊക്കെ റെസിപ്പി ഇതിന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബീറ്റ്റൂട്ട് പച്ചടിൻ്റെ പൈനാപ്പിൾ പച്ചടിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിയലിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിയൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, നമ്മൾ ആപ്പിളിൻ്റെ സ്ലൈസ്, അതായത് നമ്മൾ കുഞ്ഞാക്കിയിട്ട് സ്ലൈസ് ചെയ്തതാണ്. അതിൻ്റെ മുകളിൽ ചില ആപ്പിളിൻ്റെ പീസസ് ഞാൻ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി ആപ്പിളൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സദ്യ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണിത്. ഞാൻ ഇതൊക്കെ വെക്കുന്ന വീഡിയോ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സദ്യ കേക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് സദ്യ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ വരും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം തന്നെ കേക്ക് കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ കേക്ക് രണ്ട് ലെയറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേക്കാണ് വാനില സ്പഞ്ച് കേക്ക്. അപ്പോൾ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് ഉണ്ട് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോക്ക് നല്ല ഡ്യൂറേഷൻ കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ റെസിപ്പി ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കേക്ക് രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ കേക്ക് നല്ല വലിയ കേക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കേക്ക് ഞാൻ ഹാഫാക്കി കട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ബോർഡ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ
മുകൾ വശത്ത് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ അടിയിൽ കുറച്ച് ക്രീം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ വാഴേൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് തന്നെ ഉള്ളൂ. അപ്പം നമുക്ക് ഈ കേക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അധികം ഐസിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കേക്ക് ഇതുപോലെ ഹാഫാക്കി കട്ട് ചെയ്ത പീസ് നമ്മൾ അതിലേക്ക് നമ്മൾ സാധാരണ നമ്മൾ ഷുഗർ സിറപ്പാണ് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യൽ. അപ്പോൾ ഇതിൻ്റെ പകരം ഞാനിവിടെ കുറച്ച് മിൽക്കും അതുപോലെ തന്നെ ഷുഗറും ഒന്ന് ഷുഗർ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടൊന്ന് ചൂടാക്കിയെടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. കുറച്ച് വെള്ളവും ഷുഗറും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്രീമൊക്കെ തേച്ചിട്ടുണ്ട് സൈഡിൽ. പിന്നെ നമ്മളുടെ മുകളിലത്തെ ഐസിങ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ മുകളിലത്തെ ഐസിങ്ങിന് നമ്മൾ വാഴേലിൻ്റെ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഡീപ്പ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡ്രോപ്പ് ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തേക്കും നമ്മൾ ഇത്ര ഒരു കളർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വാഴേൻ്റെ ഷേപ്പിൽ ഒന്നാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു സ്പൂണിൻ്റെ ബാക്കിൽ ബാക്കത്തെ ആ വശം വെച്ചിട്ട് നമ്മൾ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇതുപോലെ നമ്മൾ വാഴേൻ്റെ ഷേപ്പിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് നമ്മളുടെ ഫോണ്ടൻ്റ് ആണ്. ഫോണ്ടൻ്റ് നമ്മൾ എന്തിനാ എടുക്കുന്നത് വെച്ചാൽ നമുക്ക് പഴം ഉണ്ടാക്കണം. അപ്പോൾ പഴം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഫോണ്ടൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫോണ്ടൻ്റ് ഒരു പഴത്തിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ യെല്ലോ കളർ വെച്ചിട്ട് ഒന്ന് കളർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കളർ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഡ്രൈ ആക്കുകയാണെന്ന് നിലയിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ യെല്ലോയിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ, അതായത് നമ്മൾ ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഡ്രോപ്പ് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് പഴമൊക്കെ ഒറിജിനൽ പഴം പോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് നമ്മളുടെ ഓരോ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അപ്പോൾ അവിയലിന് ഞാൻ ഇതുപോലെ സ്ലൈസ് ആക്കിയ ഓരോ ആപ്പിളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓരോ കളറാക്കി കൊടുക്കും. അപ്പോൾ ഞാൻ ആദ്യം ഗ്രീൻ കൊടുത്തു ഓരോ പീസിന്നെയും, അതുപോലെ തന്നെ യെല്ലോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയിലേക്ക് തേങ്ങ അരച്ചിടുമല്ലോ. അപ്പോൾ അതിൻ്റെ പകരം ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ അവിയൽ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും അവിയൽ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ അവിയൽ അവിടെ മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൈനാപ്പിളിൻ്റെ പീസസ് എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ യെല്ലോ കളറ്, എന്നാലും നമ്മളുടെ പൈനാപ്പിളിൻ്റെ ആ സെയിം കളറായി വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പൈനാപ്പിളിൻ്റെ പീസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ബീട്രൂട്ട് പച്ചടിയിലേക്ക്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാളനാണ്. കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് പീസാക്കി ആപ്പിളും ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രീൻ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളവിടെ മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചിലതിൽ ചില റെസിപ്പീസ് ഞാനിവിടെ കാണിക്കുന്നില്ല. അപ്പം ഞാൻ ആദ്യം, അപ്പോൾ നമ്മുടെ കേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി ഓരോ കൂട്ടാനായിട്ട് നമ്മളിതിൻ്റെ മുകളിലായിട്ട് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്.
അപ്പം നമ്മൾ ആദ്യം ശർക്കര വരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫോണിൽ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മുടെ ശർക്കര വരട്ടിൻ്റെ മുകളിൽ ഓരോ തരിതരി ഉണ്ടാവും. അപ്പം അതിൻ്റെ പകരം ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് കൊണ്ടാട്ടം വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ വെച്ചിട്ടുണ്ടാക്കിയ നമ്മുടെ ചിപ്സും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് അതായത് ഉപ്പേരി വേണേലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. അപ്പം എനിക്ക് ഞാനൊക്കെ ഇത് ഐഡിയ വെച്ചിട്ടുണ്ടാക്കിയതാണ് ഈ ഒരു ഓരോ ഉപ്പേരികളും. അപ്പോൾ എനിക്ക് ഓരോ ഇരിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് പല ഐഡിയകൾ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി ഇടാൻ പോകുന്നത് നമ്മുടെ പയറ് തോരൻ. നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാക്കും, ചിലവരുണ്ടാക്കാറുണ്ട് പയറ് തോരൻ. അപ്പം ഞാൻ കുറച്ച് ഗ്രീൻ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്തതാണ്. ഇനി ഇടാൻ പോകുന്നത് നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി. ഞാൻ കണ്ടു ഇത് നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്തുകൊണ്ടാണ് ഇത്ര തിക്കായിട്ടിരിക്കുന്നത്. നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിയൊക്കെ അത്യാവശ്യം തിക്കായിട്ടിരിക്കുന്നതാണ്. പിന്നെ ആഡ് ചെയ്യുന്നത് എരിശ്ശേരി. അപ്പം നമ്മുടെ ആപ്പിളും വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ചിപ്സും കൂടെ മെൽറ്റ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പം നമ്മുടെ എരിശ്ശേരി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കാളൻ, അപ്പോൾ കാളനും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം കാളൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ആഡ് ചെയ്യുന്നത് അവിയലാണ്. അപ്പം അവിയൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ആഡ് ചെയ്യുന്നത് പൈനാപ്പിൾ പച്ചടി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിൽ കാണിച്ചത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാളൻ കാണിച്ചിട്ടുണ്ട്, പൈനാപ്പിൾ പച്ചടി, അവിയൽ, ബീറ്റ്റൂട്ട് പച്ചടി. അപ്പം ഇതൊക്കെ ഞാനിതിൽ കാണിച്ചതാണ്. ഇനി ഇടാൻ പോകുന്നത് അച്ചാറാണ്. ഇപ്പോൾ ഒരേ അച്ചാറിൻ്റെ കളറൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് റെഡ് ഫുഡ് കളറും അതുപോലെ തന്നെ ആപ്പിളും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അച്ചാറും സെർവ് ചെയ്തു. പിന്നെ നമുക്ക് നമ്മുടെ ചോറൊക്കെ ഇടണം. അപ്പോൾ ഞാനിവിടെ സൈഡിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പഴവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പഴം ഉണ്ടാക്കിയപ്പോൾ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ശരിക്കും ഒരു പഴം പോലെ തന്നെ ഉണ്ട് വിട്ടെന്ന് കാണുമ്പോൾ. അപ്പം ഞാൻ ചോറിൻ്റെ പകരം നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടാൻ പോവുകയാണ്. ഞാനിത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു ചോറിൻ്റെ ക്വാണ്ടിറ്റിയാണ് അപ്പം ഞാൻ ഇടാൻ പോകുന്നത്. അപ്പം നമ്മളുടെ ചോറിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി വിളമ്പണം. അപ്പം ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പാറിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെർഷേസിൻ്റെ ചോക്ലേറ്റ് സിറപ്പും അതുപോലെ തന്നെ പാലും പിന്നെ നമ്മുടെ ആപ്പിളിൻ്റെ സ്ലൈസും ഞാൻ നേരത്തെ കട്ട് ചെയ്തപോലെ തന്നെ ആപ്പിളിൻ്റെ പീസസും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് പപ്പടമാണ്. ഇപ്പം നമ്മളുടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതായത് ഇങ്ങനെ ബബിളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഞാൻ വേറൊരു ഫോണ്ടിൻ്റെ ബോളാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. അപ്പം നമ്മളുടെ സാമ്പാർ വിളമ്പിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു.
ഇഷ്ടമായ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞു ബെല്ലേക്ക് മാറും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ. സൈൻ ഔട്ട്.